സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്നും ഇന്നും പിന്നെ ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഒരിക്കലും പാടില്ല എന്നാണ് അച്ഛൻ പണ്ട് തുടങ്ങി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നല്ലോണം പ്രസന്റ് ചെയ്യാം പ്രെസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് സെക്കൻഡറി തിങ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം കാരണം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നല്ലോണം പാടുക അത്രേ ഉള്ളൂ ഡിഫൻസ് മാറി മാറി വന്നിരുന്നു ചില റൗണ്ടിലൊക്കെ കൂടിയും ഇരുന്നിരുന്നു അന്ന് ഏറ്റവും സ്ട്രെസ് തോന്നിയ പാട്ട് ഏതായിരുന്നു ശരിക്ക് റിയാലിറ്റി ഷോയിലൂടെ എന്നെക്കാളും കൂടുതൽ എല്ലാവർക്കും പരിചയം അച്ഛനെയാണ് കാരണം അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടമെന്നൊരു പാട്ട് ഞാനന്ന് പാടി മൊത്തത്തിൽ കൊളാക്കിയിരുന്നു അത് അതെന്താണെന്നറിയാം അത് ശെരിക്കും ശരിക്കും മനസ്സിലാക്കാൻ കാരണം നമ്മൾ എപ്പോഴും നമ്മൾ പാടുമ്പോൾ ഒരു പാട്ട് നമ്മൾ നമ്മൾ നമ്മള് നമ്മള് നമ്മളുള്ളീന്നായിരിക്കും പാടുക ചില പാട്ടുകളുടെ മ്യൂസിക് ഭയങ്കര ഹോണ്ടിങ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് പക്ക കേൾക്കുമ്പോ അത്ര ഒരു ഫീല് നമ്മള് ലയിച്ച് പോകുമ്പോ നമ്മളറിയാണ്ട് ഈ പാട്ട് മാത്രല്ല ബാക്കി ഒരുപാട് പാട്ടുകളുണ്ട് എല്ലാവർക്കും ഒരുത്തർക്കും അവരുടെ ഒരു പേഴ്സണലൈസ്ഡ് സോങ് ഉണ്ടാവും ഇന്ന പാട്ട് കേൾക്കുമ്പോൾ അറിയാണ്ടെന്ന് തേങ്ങി പോവാ മനസ്സിലൊരു ഒരു സന്തോഷം വരുന്ന പാട്ടാണെങ്കിൽ അങ്ങനെ അപ്പൊ ആ ഒരു മൂഡില് അച്ഛന്റെ കൈയൊക്കെ ചെന്ന് പിടിച്ചപ്പോഴേക്കും കംപ്ലീറ്റ് കൺട്രോൾ ുന്നു അങ്ങനെ എന്നെക്കാളും എല്ലാവർക്കും പരിചയം അച്ഛനെയാണ് പിന്നെ ആ പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജിൽ നല്ലോണം പാടിയിരുന്നു ഇപ്പൊ നമുക്കൊരു നാലു വരി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരാൾ പാട്ട് പാടണം ഞാൻ വീട്ടിൽ ഒരുപാട് സവാള ഉള്ളി ചെറിയ ഉള്ളിയും ഒക്കെ വാങ്ങിച്ചു പക്ഷെ പാട്ട് വന്നിട്ടില്ല അല്ല ഞാൻ ചേട്ടൻ ഉള്ളി വെച്ചപ്പോഴേ സംഗീതം വന്നില്ല കണ്ടു ഒന്നും വരുന്നില്ല ഇഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തും പോലെ ഒരുപാടു നോവുകൾ സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം